നമ്മുടെ ആരാധനാഗീതങ്ങൾ നമ്മുടെ പള്ളിയിൽ കുറച്ചുകൂടെ അവതാളത്തിലല്ലാതെ താളലയങ്ങളനുസരിച്ച് പാടുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ നേടുന്നതാണ് പരിശീലനം അഭികാമ്യമാണ്. ആ കാലഘട്ടത്തിൽ സുറിയാനി ഭാഷാ വിദഗ്ധരായിരുന്ന നമ്മുടെ അച്ഛന്മാർ ഒലച്ചേരിൽ മൽപ്പാനച്ചൻ, മാളികക്കൽ സക്കറിയ മൽപ്പാനച്ചൻ, അതുപോലെ തന്നെ ഐരൂർ സി പി പീലിപ്പോസ് കശീശ, ഈ മൂന്ന് പ്രധാനപ്പെട്ട നമ്മുടെ സഭയിലെ അച്ഛന്മാരും യാക്കോബായ സഭയിലെ പ്രഗത്ഭനായിരുന്ന യുവ പട്ടക്കാരനായിരുന്ന കോറപ്പിസ്കോപ്പായിട്ട് ദീർഘനാളുകൾ തിരുവല്ലായി താമസിച്ചിട്ട് ജീവിതാന്ത്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയ കുര്യൻ കോറപ്പിസ്കോപ്പ, അദ്ദേഹവും പിന്നീട് രണ്ട് ഹൈന്ദവ ഭാഷാ പണ്ഡിതന്മാർ, മലയാള ഭാഷയിലെ പണ്ഡിതന്മാരെ കൂടെ ചേർന്നാണ് നമ്മുടെ പള്ളിക്രമങ്ങളെല്ലാം തർജ്ജമ ചെയ്തത്. എന്നാൽ അതേസമയം എല്ലാ ആവശ്യങ്ങളുള്ള പ്രയോജനങ്ങളും സദറാകളും തന്നെ മുഴുവൻ തദ്ദേശം ചെയ്തിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്ത് പ്രമേയനും തയ്യാറാകളും നമ്മുടെ സഭയിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷാക്രമങ്ങൾക്കും പ്രിൻറ്റ് ചെയ്തിട്ടുള്ള പുസ്തകത്തിലും അല്ലാത്തതുമായിട്ട് എല്ലാ പുസ്തകങ്ങളും ചേർത്ത് അത് നല്ലതുപോലെ ഓരോ കാലഘട്ടത്തിൽ ധ്യാനിക്കാനായിട്ട് വായിക്കാൻ കൊള്ളാവുന്ന ഈ സായിപ്പ് പറയുന്ന കാല കഥ പറഞ്ഞത് കേൾക്കാതെ ഇത് വായിച്ച് ധ്യാനിച്ചാൽ ആത്മീയമായുള്ള പ്രബുദ്ധത ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മുടെ സഭാ ബുക്ക് ടു പോയിൽ ഇപ്പം പ്രസിദ്ധമാണ്. ഈ മനോഹരമായിരിക്കുന്ന തർജ്ജമകളൊക്കെ ഉള്ളത് നമ്മളതെടുത്ത് വരും തലമുറയ്ക്ക് വേണ്ടി അവർക്ക് നഷ്ടപ്പെടുത്തരുത്. പള്ളി ചെറിയച്ഛൻ ഈ കാര്യത്തിൽ അല്പം താല്പര്യം കാണിക്കുന്നതിൽ എനിക്കൊരല്പം പ്രത്യാശയുണ്ട്. മുഴുവനായിട്ടില്ല, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊള്ളട്ടെ. അതുകൊണ്ട് ഈ മനോഹരമായ ഗാനങ്ങളൊക്കെ എത്ര മനോഹരമായിരിക്കുന്ന ഗാനങ്ങളാണ്. തമ്പാക്കിലെ ഉപദേശിയുടെ ഗാനം നനശ്വര്യമാണ്. എന്തുകൊണ്ട്? ജീവിതവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ, അതുകൊണ്ട് അനശ്വര്യമായിരിക്കുന്നത്. ഉദാച്ചയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ പറയാം. ഒരു കാലഘട്ടത്തിലെ വേനൽക്കാലത്ത് അദ്ദേഹത്തിന് ഒരു എക്സിമ വരുമായിരുന്നു, ത്വക്ക് രോഗം. വളരെ നിങ്ങൾക്കറിയാം, ഒരു വേർപ്പ് വരുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയും ഉളവാക്കും. ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ യാത്രയും പ്രയാസമാണ്. 30s കാലഘട്ടം കഴിഞ്ഞ നൂറ്റാണ്ടല്ലേ. അദ്ദേഹം സാമ്പത്തികമായിരിക്കുന്ന പ്രയാസം എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരുന്ന സമയം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുവാനായിട്ട് നിർവാഹമില്ലാതെ, യാത്ര ചെയ്യാൻ നിർവാഹമില്ലാതെ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ അടുത്ത ദിവസത്തെക്കുറിച്ച് ഭാരപ്പെട്ട് കിടക്കുമ്പോൾ, ദൈവമേ നീ എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ, ധനവാനായ ഒരു മനുഷ്യൻ കൂട്ടായ്മയിൽ വന്ന് ഹാലലുയായി സ്തോത്രവും പറയുന്ന ഒരാൾ ദൂരെ അവിടെ അഞ്ഞലിമൂട്ടിക്കടവ് ഇപ്പോൾ ഒരു പാലം അവിടെ പണിയുന്നുണ്ട്. അവിടെ നിന്ന് നേരെ ആറാട്ടുപുഴയ്ക്ക് നടന്നു വരുന്ന കണ്ടു. ഉച്ചയ്ക്ക് വളരെ വേർപ്പുള്ളതായൊരു സമയം, വളരെ അസ്വസ്ഥമായിരിക്കുന്ന സമയം, ഇദ്ദേഹം കിഴക്കു നിന്ന് നടന്നു വരുന്നു, പടിഞ്ഞാറോട്ട് നടന്നു വരുന്നത് കണ്ടപ്പോൾ മനസ്സിനൊരു തളിപ്പ്. ചില ഉപരിധിവാദി പ്രസംഗിക്കുമല്ലോ, ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാരാണ്ട് വന്ന് കഥയെ മുട്ടി തുറത്തു നോക്കിയപ്പോൾ ഒരു സഹോദരൻ ആവശ്യങ്ങളുമായി ഞാൻ ആഗ്രഹിച്ചതെല്ലാം കൊണ്ട് തന്നെന്ന് കള്ളം പറയുന്ന സാക്ഷ്യം പറയുന്നവരുണ്ട്. എന്നാൽ ഈ ഉപദേശി അങ്ങനെയല്ലായിരുന്നു. അവിടെ കിടന്നു ദൈവം ഇങ്ങോട്ട് വിട്ടതായിരിക്കണം എൻ്റെ ആവശ്യം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ മുത്താം പകലെ കൽപ്പടയുടെ അവിടെ വന്നപ്പോൾ കുട മറച്ചു പിടിച്ചാൽ കടന്നുപോയി.
എന്തൊരു വേദനയാണ് ആ സമയത്തുണ്ടായത്. ആ വേദനയിൽ അവിടെ കിടന്നുകൊണ്ട് പാടി. നിങ്ങൾ വളരെ പ്രയാസമില്ലാതെ ഏത് താളത്തിലും അത് പാടും. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ആ പാട്ട് എങ്ങനെ ഇല്ലാതെയാകും? നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം ഈ ഗാനങ്ങൾ നിശ്ചയമായിട്ടും. വെറും ഗാനങ്ങൾ പാടി സമ്മാനങ്ങൾ വായിച്ചാൽ പോരാ, ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ സംഗീതമായിരിക്കും. തൻ്റെ മകൻ മരിച്ചു, ദാവീദ് രാജാവിൻ്റെ ഭവനത്തിൽ ഒരു മകൻ മരിച്ചു, രോഗമായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ മകനെ എനിക്ക് തിരികെ തരണമേ. ദാവീദിനെ കിട്ടിയ മറുപടി മകൻ്റെ മരണമായിരുന്നു. ഉപദേശിക്കൻ കിട്ടിയ മറുപടി അത് തന്നെയായിരുന്നു. മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഹൃദയഭാരത്തോടെ ഇരുന്നു. കുഞ്ഞിൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്ത് അച്ഛന്മാർ വീട്ടിലെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അപ്പോൾ ഉപദേശിയ ചവപ്പെട്ടയുടെ തലക്കിലിരിക്കുകയായിരുന്നു. എഴുന്നേറ്റു, നേരെ കുഞ്ഞു കിടന്നതായുള്ള മുറി, സാധാരണ കിടന്ന് ഉറങ്ങുന്ന ആ മുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം കണ്ടു. ഒരു കല്ല് സ്ലേറ്റ്, അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ കല്ല് സ്ലേറ്റായിരുന്നു, അല്ലാതെ ഇപ്പോഴത്തെ പോലുള്ള സഞ്ചി പൊക്കടമൊന്നും ഇല്ലായിരുന്നു. ഒരു കല്ല് സ്ലേറ്റ്, അതിനോട് ചേർന്നൊരു പെൻസിൽ, അതൊരു മുറിപ്പെൻസിലായിരുന്നു. അന്നത്തെ കുട്ടികൾക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, കൂട്ടുകാരായ കുട്ടികൾക്ക് നല്ല പുത്തൻ പെൻസിൽ വാങ്ങിച്ചു കൊടുത്താലും അവർക്ക് പെൻസിൽ അവരുടെ കളഞ്ഞു പോയാലുണ്ട്, ഇതെല്ലാം ഓടിച്ച് പകുതി അങ്ങനെ അന്ന് തന്നെ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ആ കാലത്തെ അടുത്ത് മുറി ഒരു കല്ല് സ്ലേറ്റ് പെൻസിലിൻ്റെ ഒരു മുറി, ഒരു പാഠപുസ്തകവും ഉണ്ടായിരുന്നു. ഇത് മൂന്നും കൂടെ കണ്ടപ്പോൾ അദ്ദേഹം വികാരഭരിതനായി. അതെടുത്തു കൊണ്ടുവന്ന്, അന്നത്തെ കാലത്ത് ഇതുപോലെ പൂക്കളൊന്നും ചവപ്പെട്ടി വെക്കുന്ന പതിവില്ല. പൂക്കൾ നിന്നാൽ മനുഷ്യരുടെയൊക്കെ കണ്ടുകൊണ്ട് സന്തോഷിക്കേണ്ടത് മറ്റുള്ളവരുടെ. ഇപ്പോഴാദ്യം അതെല്ലാം അറുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിലിട്ട് ആരും കാണണ്ടെന്ന് പറഞ്ഞ് കളയുകയും ചെയ്യും. പോകട്ടെ, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മാറ്റം. എങ്കിലും അദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ടത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രകാരം പറഞ്ഞു, എൻ്റെ മോനെ, ഈ മൂന്ന് കാര്യത്തിന് എൻ്റെ ഈ വീട്ടിൽ സ്ഥാനമില്ല, നീ പോയി, നീ ഇതൂടെ കൊണ്ടുപോകും. നമുക്ക് തോന്നും പ്രജ്ഞ നശിച്ചവരായി സംസാരിച്ചു, അല്ല അവിടെ ഇതുകൊണ്ട് പാടി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. എത്ര മനോഹരമായ ഗാനം. അടുത്തത് അത് പാടാൻ, അത് പാടിയാലും ചിലപ്പോൾ അതിൻ്റെ വേണ്ടി രണ്ടാമത്തെ ചരണം പാടാതിരിക്കുന്നവർ ഉണ്ടെന്ന് എനിക്കറിയാം. രണ്ടാമത്തെ ചരണം എന്നാ? ദോഷമായിട്ടൊന്നും എൻ്റെ എല്ലാ ദാതൻ ചെയ്തിട്ടില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ. അതുപോലെ തന്നെ അനേക ഗാനങ്ങളുടെ ചരിത്രങ്ങൾ നാം പഠിക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഈ മഹത്തായ ഗാനങ്ങളുടെ ചരിത്രങ്ങൾ കൂടി EDSMC ജനങ്ങളെ ഒന്ന് പഠിപ്പിച്ചാൽ നന്നായിരുന്നേനെയും. ആ അനുഭവത്തിൽ നിന്നായി പാടല്ലാതെ ചുമ്മാതെ കണ്ണിൽ കണ്ണുനീര് വരാതെ ദുഃഖത്തിൻ്റെ പാനപാത്രം പാടാൻ ഒക്കുകയില്ല എന്നത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് DSMC ആധികാരികമായിട്ടുണ്ടാക്കുന്ന പാട്ടുകൾ മധ്യാകാശത്തിലെ കല്യാണത്തിനൊന്നും പോകാതെ ഭൂമിയിൽ തന്നെ നിന്ന് മാന്യതയുള്ളവരായി ജീവിപ്പാൻ നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് മീഗാ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്യം ഉപദേശിച്ച് നിർത്തുന്നു,
മനുഷ്യ നിനക്ക് നല്ലതെന്നത് ഞാൻ പറഞ്ഞു തരാം. ദൈവാത്മാവിൻ്റെ വാക്കാണ് ഇതല്ലാതെ എൻ്റെ അല്ല. മനുഷ്യ നിനക്ക് നല്ലതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തല്ലോ മൂന്ന് കാര്യങ്ങൾ: നീതി പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക. അത് രണ്ടും പോട്ടെ, അതല്ലേ നമ്മൾ ചെയ്യുന്നത്. വിനയത്തോടുകൂടെ ദൈവസന്നിധി നടക്കുക. മറ്റേതൊക്കെ അവകാശപ്പെടും, മൂന്നാമത്തെ കാര്യത്തിലേക്ക് തിരിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഗാനശില്പങ്ങളൊക്കെ വിനയത്തോടുള്ള ദൈവസന്നിധി നിൽപ്പാനും നീതി പ്രവർത്തിക്കുവാനും ദയാതൽപരരായിരിക്കാനുള്ള പ്രേരിതമായി തീരട്ടെ എന്നുള്ള ആശംസകളും. ശുഭഹോലഗുമോർ അലീലുൽ പിൻ ശുഭഹോ.